വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. എന്നിൽ നിറയണമേ ആത്മാവേ, എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ആകാശവും ഭൂമിയും അതിലെ സമസ്തവും സൃഷ്ടിച്ച ശേഷം ദൈവം തൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിരമിച്ച് ഏഴാം ദിവസം വിശ്രമത്തിനായി മാറ്റിവെച്ചു. ആ ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി എന്നും വചനം പറയുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ ലോകം കീഴടക്കാനുള്ള ഓട്ടത്തിനിടയിൽ ദൈവം അനുഗ്രഹിച്ചു നൽകിയ ആ ദിവസത്തെ അശുദ്ധിയുടേതാക്കി മാറ്റി. ഇന്ന് പലർക്കും ഞായറാഴ്ച കടമെന്നത് ഒരു കുർബാനയിൽ മാത്രം ഒതുങ്ങി ബാക്കി സമയം ആഘോഷങ്ങൾക്കും ലോകത്തിൻ്റെ തിന്മകൾക്കുമായി മാറ്റപ്പെട്ടു. എന്നാൽ ദൈവവചനം സാബത്താചരണത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് ശ്രവിക്കാം. ഇന്ന് നമുക്കായി സന്ദേശം നൽകുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. വചനം കേട്ടുകൊണ്ട് വിശുദ്ധമായൊരു സാബത്താചരണത്തിനായി നമുക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒരു ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് മേരി, ഞാൻ കീഴൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ഈ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇവൾക്ക് 7 വയസ്സുള്ളപ്പോൾ ഒരിക്കലും ഉറക്കത്തിൽ ഇങ്ങനെ ഫിറ്റ്സിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടറെ കണ്ട് ഇ ജി എടുത്തപ്പോൾ എപ്പിലെപ്സിയാണ്, കുറച്ച് നാൾ ഗുളിക കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ നടന്ന ക്രിസ്ത്യൻ ധ്യാനത്തിൽ ഇവൾ പങ്കെടുത്തു. പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഞാൻ ഇവള് ധ്യാനം എടുത്ത് കൂടിക്കൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ വെച്ച് ഞാൻ ഒത്തിരി ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ദിവസം ആരാധനയുടെ ദിവസം മാതാപിതാക്കന്മാർ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ മാതാപിതാക്കന്മാർ വന്ന് അന്ന് അച്ഛൻ എല്ലാവരുടെയും തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഉടനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇവളുടെ പേര് സഹിതം വിളിച്ചു പറഞ്ഞിട്ട് രോഗശാന്തി കിട്ടിയതായിട്ട് പറഞ്ഞു. പിന്നീട് ഇത് കഴിഞ്ഞ് വീണ്ടും ഇ ജി എടുത്തപ്പോൾ ഡോക്ടർ ഇ ജിയിലൊന്നും ഇല്ല, നെഗറ്റീവാണ്, ഇനി ഗുളിക നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 6.5 വർഷം കഴിച്ച ഗുളിക ദൈവം അത്ഭുതം പ്രവർത്തിച്ച് നിർത്തിച്ചു തന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസത്തെ വചന ശുശ്രൂഷയിലൂടെയും ആരാധനയിലൂടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് അനുഗ്രഹമായി കടന്നു വരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതുമായ ദൈവം വളരെ വളരെ പ്രധാനപ്പെട്ട കൽപ്പനയായി നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ്. ക്ഷമ ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയാം. ഇസ്രായേലെ കേൾക്കുക, ദൈവത്തിൻ്റെ ഇസ്രായേൽ കേട്ട് അനുസരിക്കേണ്ട വചനങ്ങളാണ് ക്ഷമ ഇസ്രായേലിലൂടെ കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. അതിലെ 8 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു: സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക, 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക, എന്നാൽ 7-ാം ദിവസം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിൻ്റെ മകനോ മകളോ ദാസിയോ നിൻ്റെ മൃഗങ്ങളോ
നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. പ്രിയമുള്ളവരെ, ദൈവം ഒരുപാട് സീരിയസ് ആയിട്ട് പറയുന്ന, ഒരുപാട് ഗൗരവമായിട്ട് പറയുന്ന വചനമായിട്ട് ഇതിനെ നമ്മൾ കണക്കാക്കണം. കാരണം ബൈബിളിൽ മുഴുവനും ഇതിൻ്റെ പരാമർശങ്ങൾ കാണാം. സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കണം. പ്രിയമുള്ളവരെ, അടുത്ത നാളിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇപ്രകാരമാണ്: അച്ഛാ, ഞായറാഴ്ച ഹോളിഡേയാണ്, ഏത് ഹോളിഡേയാ? എച്ച് ഒ എൽ വൈ ഡി എ വൈ ഹോളിഡേ ആണോ അതോ എച്ച് ഒ എൽ ഐ ഡി എ വൈ ഹോളിഡേ ആണോ? രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എച്ച് ഒ എൽ വൈ ഡി എ വൈ ഹോളിഡേ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദിനമെന്നാണ്. എച്ച് ഒ എൽ ഐ ഡി എ വൈ ഹോളിഡേ എന്ന് പറഞ്ഞാൽ അവധി ദിവസമെന്നാണ്. പ്രിയമുള്ളവരെ, ഇന്നും പലരുടെയും ജീവിതത്തിൽ സംശയമുള്ളൊരു ചോദ്യമാണ്, ഞായറാഴ്ച ഏത് ഹോളിഡേയാണ്? പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നു വിശുദ്ധ ദിനമാണ്. സാബത്ത് എന്ന് പറയുന്ന വിശുദ്ധ ദിനമാണ്. അത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഒരുപക്ഷെ കർത്താവ് ഈ കൽപ്പന നൽകുന്നതിന് മുമ്പിൽ മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ടാവാം. ഒരു വിശ്രമം ആർക്കും ആവശ്യമാണ്. ദൈവം പോലും വിശ്രമിക്കുന്നു എന്ന് കാണിക്കാൻ. അപ്പോൾ എനിക്കും നിങ്ങൾക്കും വിശ്രമം ആവശ്യമാണ്. പലപ്പോഴും ഇന്ന് പല സ്ഥലങ്ങളിലും ധ്യാനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ധ്യാനം കൂടാൻ കടന്നു വരുന്നവരെയൊക്കെ കാണാറുണ്ട്. പലരും ഡിപ്രഷൻ എന്ന രോഗത്തിനൊക്കെ അടിമയാണ്. ജോലി ചെയ്ത് അധ്വാനിച്ച് പണമുണ്ടാക്കി, സമ്പത്തുണ്ടാക്കി, ജോലിയുണ്ടാക്കി, എല്ലാ കാര്യങ്ങളും നേടിയെടുത്തു, വീടുണ്ടാക്കി, മക്കളെ പോറ്റി, പക്ഷേ അവസാനം ഡിപ്രഷൻ. കാരണം ചെയ്ത ജോലി, വിശ്രമമില്ലാതെ ചെയ്ത ജോലിക്ക് ശരീരം നൽകുന്ന തിന്മയുടെ പ്രതിഫലം, ക്ഷീണങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന് കൃത്യമായും എൻ്റെ ശരീരം എങ്ങനെയാകണമെന്നും എൻ്റെ മനസ്സെങ്ങനെയാകണമെന്നും എൻ്റെ ആത്മാവിനെ എങ്ങനെ ഞാൻ വളർത്തണമെന്നും ഒക്കെ വ്യക്തമായ പദ്ധതിയുണ്ട്. അതുകൊണ്ട് പോലും ആയിരിക്കാം ഒരു പക്ഷേ വിശ്രമം ആവശ്യമാണെന്നും അത് വിശുദ്ധ ദിനമായിട്ട് ആചരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ മാത്രം പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. വിശ്രമത്തിന് വേണ്ടി മാത്രമല്ല സാബത്ത് ആചരിക്കുന്നത്, പിന്നെയോ അത് പരിശുദ്ധമായ ദിനമാണ്. ദൈവം പ്രഖ്യാപിച്ച പരിശുദ്ധമായ ദിനം. ആ ദിനം വിശുദ്ധമായിട്ട് ആചരിക്കുന്ന വ്യക്തികളെ കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇന്ന് പലപ്പോഴും തിരക്കുകളുടെ പേര് പറഞ്ഞു സമ്പത്തിൻ്റെ പിന്നാലെയുള്ള പരക്കം പാച്ചലില്, അതുപോലെ സൗകര്യങ്ങളുടെ പിന്നാലെയുള്ള പരക്കം പാച്ചലില്, ജോലിക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചലില്, ഈ സാബത്ത് എന്ന വിശുദ്ധ ദിനത്തെ അശുദ്ധിയുടെ ദിനമായിട്ട് മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഗുണത്തേക്കാൾ ഉപരി ദോഷമായിരിക്കും ചെയ്യുക എന്ന് മനസ്സിലാക്കുക. കാരണം സാബത്ത് ലംഘിക്കുന്നത് നല്ലതിനല്ല, നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആത്മാവിനുമൊക്കെ ഊർജവും ശക്തിയും നൽകുന്നത്. ശരീരത്തിൻ്റെ വിശ്രമം മാത്രമല്ല പ്രധാനപ്പെട്ടത്, അതൊരു അവധി ദിവസമായിട്ടല്ല, വിശുദ്ധ ദിനമായിട്ട്. എന്ന് പറഞ്ഞാൽ നിൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പോഷണം നൽകുന്ന ദിവസമായിട്ടത് മാറണം. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പോഷണം നൽകാൻ സാധിക്കുന്നത് മറ്റൊന്നിനുമല്ല, വിശുദ്ധ കുർബാനയും കൂതാശകളും പുണ്യപ്രവർത്തികളും ഒക്കെയാണ്. ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തികൾ ആ ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കണം. എനിക്കറിയാം ചില കുടുംബങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നവർ ഞായറാഴ്ച ദിവസം സാബത്ത് വിശുദ്ധമായിട്ട് ആചരിച്ച്, അല്ലെങ്കിൽ കൃത്യമായിട്ട് സഭ നിർദ്ദേശിക്കുന്ന ദിവസം സാബത്ത് വിശുദ്ധമായിട്ട് ആചരിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങൾ, അവിടെ ഒന്നും സമ്പത്തിനൊരു കുറവില്ല. സമ്പത്തല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം. സമ്പത്തുണ്ടായിട്ടും സമാധാനമില്ലെങ്കിൽ, സമ്പത്തുണ്ടായിട്ടും സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ, സമ്പത്തുണ്ടായിട്ടും നീതിയില്ലാത്ത കുടുംബങ്ങൾ, സമ്പത്തുണ്ടായിട്ടും സന്തോഷമില്ലാത്ത കുടുംബങ്ങൾ എത്രയോ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീതിയും സ്നേഹവും ഒക്കെ ഉണ്ടാകുന്നത് സമ്പത്തുകൊണ്ടല്ല, പിന്നെയോ അത് ഉണ്ടാകുന്നത് ദൈവ സാന്നിധ്യമുള്ളപ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവം പുറപ്പെടുവിക്കുന്ന ഫലങ്ങളാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ് സമാധാനം, ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സ്നേഹം, ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സന്തോഷം, ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ് നീതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ദൈവസാന്നിധ്യമുള്ള കുടുംബങ്ങളിലേ ഉണ്ടാവുകയുള്ളൂ. സാബത്ത് വിശുദ്ധമായി ആചരിക്കുന്ന ഒരു കുടുംബത്തിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം ആറ് ദിവസം അധ്വാനിച്ച ശേഷം അവരൊരു ദിവസം ദൈവത്തെ അനുസ്മരിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അന്ന് ഒരുപക്ഷെ അധ്വാനിച്ച് ഫലം കിട്ടുന്ന, അതുമല്ലെങ്കിൽ പ്രതിഫലം കിട്ടുന്ന ജോലികളൊന്നും ചെയ്യാതെ മാറ്റിവെച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന അനേകം ആളുകൾ ഇന്നും ഉണ്ട് ലോകത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ മണ്ടന്മാരോ മണ്ടികളോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരൊന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വരെ അതിനുള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം
മാറ്റിവെച്ചിരിക്കുന്ന ദിവസം വിശുദ്ധമായിട്ട് കാണുവാനും അതിൻ്റെ വിശുദ്ധി നശിപ്പിക്കാതെ വിശുദ്ധമായത് ആചരിക്കുവാനും ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. അന്ന് അശുദ്ധമായത് ചെയ്യരുത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 47-ാം അധ്യായം പ്രവാചകം പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ സാബത്തിനെ ചവിട്ടിമെതിക്കാതെയും അശുദ്ധമാക്കാതെയും സാബത്ത് ദിനത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കാതെയും അത് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ദിവസമാക്കി മാറ്റുക. നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള ദിവസമല്ല. എന്നിട്ട് വചനം പഠിപ്പിക്കുന്നു, അതിൻ്റെ പ്രതിഫലം നീ ഉന്നത സ്ഥലങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. എന്ന് പറഞ്ഞാൽ നിന്നെ മുന്നോട്ട് ഞാൻ നയിക്കും. സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കുന്ന വ്യക്തിയെ കർത്താവ് മുന്നോട്ട് നയിക്കും. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത്, 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലി ചെയ്യാതെ നമുക്കാർക്കും ജീവിക്കുക സാധ്യമല്ല. അധ്വാനിക്കണം, വിയർപ്പൊഴുക്കണം, ജീവിക്കണമെങ്കിൽ അത് വേണം. പക്ഷേ ഈ നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനത്തിൻ്റെ ഫലം അത് നിലനിൽക്കണമെങ്കിൽ ദൈവമുണ്ടാകണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അധ്വാനിക്കുന്നത് മുഴുവൻ കൈയിട്ട് പോകുന്ന അവസ്ഥയുള്ളവരുണ്ട്, അധ്വാനിക്കുന്നത് മുഴുവൻ ആശുപത്രിയിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അധ്വാനിക്കുന്നത് മുഴുവൻ അത് മുഴുവൻ ചോർന്നു പോകുന്ന അവസ്ഥയുള്ളവരുണ്ട്. ഒരുപാട് ദുശീലങ്ങളും തഴക്കദോഷങ്ങളും നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്ത്, ഒരുപക്ഷെ മക്കൾ ദുർവിനിയോഗിക്കുന്ന അവസ്ഥ, ഇതിനൊക്കെ കാരണം ദൈവം നൽകുന്ന സംരക്ഷണം ഇല്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാൻ അധ്വാനിക്കുന്ന സമ്പത്ത് നമ്മുടെ കൈകളിൽ നിൽക്കുവാനും അധ്വാനിക്കുന്നത് നമുക്ക് തലമുറകളിലേക്ക് അനുഗ്രഹമായിട്ട് മാറുവാനും ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കണം. അത് 6 ദിവസമുള്ള അധ്വാനം 7-ാമത്തെ ദിവസം കർത്താവിന് വേണ്ടി വിശുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നതിലൂടെയാണ് നടക്കുക. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്നത്, അന്ന് കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിൻ്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിൻ്റെ മൃഗങ്ങളോ നിന്നോടത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. ഒരു പക്ഷേ വിജാതീയനായിരിക്കാം, ആ വിജാതീയനെ കൊണ്ട് പോലും ജോലി ചെയ്യും, പരദേശിയെ കൊണ്ട് പോലും ജോലി ചെയ്യിക്കരുത്, നിൻ്റെ മൃഗത്തെ കൊണ്ട് ജോലി ചെയ്യും. അത്ര കർശനമായിട്ടാണ് ഈ നിയമം, മോശ 10 പ്രമാണങ്ങൾ ഉൾപ്പെടുത്തി നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പഠിപ്പിക്കുന്നു, യേശു പഠിപ്പിക്കുന്നു, നിയമമോ പ്രവാചകന്മാരോ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. സാബത്തിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ചിലരെങ്കിലും അത് ലാഘവബുദ്ധിയോടെ കാണാൻ ഉപയോഗിക്കുന്ന ഒരു ദൈവവചനമുണ്ട്, തെറ്റായ വ്യാഖ്യാനമാകും അത്. എന്താണ് ആ തെറ്റായ വ്യാഖ്യാനം? ഈശോ സാബത്തിനെ കുറിച്ച് പറയുമ്പോൾ സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല എന്ന് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, എൻ്റെ പ്രിയപ്പെട്ടവരെ, സാബത്ത് നന്മ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള തടസ്സമായിട്ട് മാറ്റരുത്. ഇസ്രായേൽ ജനം യേശുവിൻ്റെ കാലഘട്ടം എത്തുമ്പോഴേക്കും നിയമജ്ഞന്മാരും ഫരിസേയന്മാരും നിയമത്തെ വളച്ചൊടിച്ച്, ദൈവവചനത്തെ വളച്ചൊടിച്ച് ആ ദിവസം നന്മ പ്രവൃത്തി പോലും ചെയ്യാൻ പാടില്ല എന്ന് ഉള്ള ഒരു നിയമമാക്കി. എന്ന് പറഞ്ഞാൽ ഒരു രോഗിയെ സൗഖ്യപ്പെടുത്താനുള്ള ദിവസമായിട്ട് മാറരുത്, ഈശോയുടെ ശിഷ്യന്മാർ സാബത്ത് ദിവസം വയലിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വിശന്നു, അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവർ ഗോതമ്പ് മണികൾ പറിച്ചു വായിലിട്ടു, അതുപോലും വലിയ പാപമായിട്ട് അവർ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെ നന്മ പ്രവൃത്തികളും നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന നിയമത്തെയാണ് കർത്താവ് പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നത്. അല്ലാതെ സാബത്ത് വിശുദ്ധ ദിവസമായിട്ട് ആചരിക്കണ്ട എന്നല്ല കർത്താവ് പറയുന്നത്. നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാൻ വന്ന ഒരു വ്യക്തി ഒരിക്കലും സാബത്തിനെ നെഗറ്റീവായിട്ട് അത് വേണ്ട എന്നല്ല പറയുന്നത്. സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കുക തന്നെ ചെയ്യണം. കർത്താവ് സാബത്ത് വിശുദ്ധമായിട്ട് ആചരിച്ചു, തിന്മയുടെ പ്രവൃത്തികളൊന്നും ചെയ്തില്ല, രോഗിയെ സന്ദർശിച്ചു. എനിക്കറിയാം ചില കുടുംബങ്ങളിലെ മാതാപിതാക്കൾ മക്കളോടൊത്ത് ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയ്ക്കും വേദപാഠ ക്ലാസ്സിനും ഒക്കെ ശേഷം കുടുംബത്തിലുള്ള രോഗികളെ സന്ദർശിക്കുന്നത്. പലപ്പോഴും മലന് പറയാറില്ലേ, അയ്യോ എനിക്ക് സമയമില്ല, എൻ്റെ കുടുംബത്തിലെ രോഗികളെ കാണാൻ സമയമില്ല, കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമില്ല, എൻ്റെ വീട്ടുകാരെ അന്വേഷിക്കാൻ സമയമില്ല. എനിക്കറിയാം പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ വേദപാഠ ക്ലാസ്സിന് ശേഷം മക്കളെയുമായിട്ട് രോഗികളെ, കുടുംബത്തിലുള്ള രോഗികളെയും ഇടവകയിലെ രോഗികളെയും ഒക്കെ സന്ദർശിക്കുന്നത്, ആശുപത്രികളിൽ രോഗികളെ സന്ദർശിക്കുന്നത്, അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞായറാഴ്ച നന്മ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധമായ ദിവസമായിട്ട് ആചരിക്കണമെന്ന് കർത്താവ് എന്ന് പറഞ്ഞാൽ നന്മ പ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ, വിശുദ്ധ പ്രവർത്തികൾ ചെയ്യാനുള്ള പ്രവൃത്തിയാണ്. അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കാനുള്ള ദിവസമല്ലത്, അധ്വാനിച്ച് സമ്പത്ത് നേടിയെടുക്കേണ്ട ദിവസമല്ലത്. കർത്താവ് പറയുന്നു, കാളയോ കഴുതയോ സാബത്ത് ദിവസം അത് കിണറ്റിൽ വീണാൽ, കുഴിയിൽ വീണാൽ നിങ്ങളതിനെ രക്ഷിക്കില്ലേ?
തീർച്ചയായിട്ടും മൃഗങ്ങൾ അതിന് ഭക്ഷണം കൊടുക്കണം, തീറ്റ കൊടുക്കണം എന്നല്ല പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കുന്നവർ അതിനു വേണ്ടി ആ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. ഞായറാഴ്ച ദിവസം പോലും കടമുടക്കാൻ പറ്റില്ല, ഞായറാഴ്ച ദിവസം എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് മറ്റാരുടെയും നിർബന്ധം കൊണ്ടല്ല, സ്വയം ആ നിർബന്ധം അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവരെ തെറ്റ് ചെയ്യുന്നു, മൂന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് ചെയ്യുന്നത്. കർത്താവ് പറയുന്നു, നീയോ നിൻ്റെ മക്കളോ നിൻ്റെ പണിക്കാരോ നിൻ്റെ മൃഗങ്ങളോ പോലും ആരും ആ ദിവസം അധ്വാനിക്കരുത്, അധ്വാനിക്ക് നേടിയെടുക്കരുത്. സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കുക. ലേവ്യരുടെ പുസ്തകം 26-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ നൽകും. എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് വരുന്ന ഭൂമി, ഈ പ്രകൃതിയുടെ പ്രതിഭാസമായിട്ട് നമ്മൾ കാണുന്ന മഴ, മഞ്ഞ്, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. നല്ല കാറ്റ്, നല്ല കാലാവസ്ഥ ഒക്കെ ആവശ്യമാണ്. ദൈവത്തെ അനുസരിക്കുന്ന ജനം ഉള്ള സ്ഥലങ്ങളിൽ അനുകൂലമായ കാലാവസ്ഥ ലഭിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, പാലിച്ചാൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഏലിയായുടെ കാലഘട്ടത്തിൽ അഹാബ് രാജാവിൻ്റെ തെറ്റായ പ്രബോധനം, ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം വിഗ്രഹാരാധനയിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കുമൊക്കെ പോകുന്ന ജനം, അവർക്ക് സംഭവിക്കുന്ന കാര്യം 3 വർഷത്തേക്ക് നാട്ടിൽ കൊടും പട്ടിണി, വറുതി. കാരണം മറ്റൊന്നുമല്ല, മഴ ലഭിച്ചില്ല. ആവശ്യത്തിന് മഴ ലഭിക്കുന്നില്ല, പ്രകൃതിയിൽ മുഴുവൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. മഴ ലഭിക്കുന്നില്ല എങ്കിൽ കൃഷിവിളകൾ ഉണ്ടാവില്ല, കൃഷിവിളകൾ ഉണ്ടാവുന്നില്ലെങ്കിൽ മറ്റെന്ത് ബിസിനസ് നീ ചെയ്താലും മറ്റെന്ത് കാര്യങ്ങൾ നീ ചെയ്താലും നിനക്ക് ഭക്ഷിക്കാനൊന്നും ഉണ്ടാവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നന്നായിട്ട് മഴ ലഭിക്കുന്നതിന് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രകൃതി പോലും നീ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുക്കണം. വീണ്ടും കർത്താവ് പറയുന്നു, 4-ാമത്തെ വചനം, ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവകൽപ്പന അനുസരിക്കുന്ന, സാബത്തനുസരിക്കുന്ന, ദൈവകൽപ്പന അനുസരിച്ച് പോകുന്ന ഒരു വ്യക്തി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. ഒരുപക്ഷെ നീ ഒരു ബിസിനസ് നടന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ സ്വന്തമായിട്ട് ഒരു കമ്പനി ഓൺ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ കൃഷിപ്പണി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ആരുമായിക്കോട്ടെ, നിൻ്റെ പ്രവൃത്തികൾ ഫലമണിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തിയായിട്ട് നീ മുന്നോട്ട് പോകണം. ദൈവത്തെ ധിക്കരിച്ചല്ല നിനക്ക് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുക. താൽക്കാലികമായി ലഭിക്കുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടി ദൈവകൽപ്പനകളെ മാറ്റി നിർത്തുമ്പോൾ സ്ഥായിയായി നിനക്ക് ലഭിക്കാനുള്ള ദൈവാനുഗ്രഹങ്ങൾ നിൻ്റെ കൈവിട്ടു പോകുന്നുവെന്ന് നീ തിരിച്ചറിയണം. 5-ാമത്തെ വചനം, ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 5-ാമത്തെ വചനം പറയുന്നു, നിങ്ങളുടെ കറ്റമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെ, മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായി വസിക്കും. പ്രിയപ്പെട്ടവരെ, എന്താ അതിൻ്റെ അർത്ഥം? വചനം പഠിപ്പിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? വചനം പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണ്, നിനക്കൊരിക്കലും ദാരിദ്ര്യമുണ്ടാവില്ല, നീ നിനക്കൊരിക്കലും വറുതി ഉണ്ടാവില്ല, ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കറ്റമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും, മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായി വസിക്കും എന്ന് പറഞ്ഞാൽ, പട്ടിണിയോ പരിവട്ടമോ നിൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കില്ല. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇന്ന് നീ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നീ കടബാധ്യതകളുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിലെ ദൈവകൽപ്പനകൾ ലംഘിച്ച് നീ കടന്നുപോയ വഴികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രധാനമായും സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കാതെ പോയത്. എനിക്കൊരുപാട് ബിസിനസ്സുകാരെ അറിയാം, ബിസിനസ്സിൻ്റെ ഉച്ചസ്ഥായിയിൽ ദൈവത്തെ ഉപേക്ഷിച്ചവർ, ഞായറാഴ്ച പോലും വിശുദ്ധമായിട്ട് ആചരിക്കാൻ പറ്റാത്തവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തകർച്ചയുടെ കാലം വന്നപ്പോൾ അവർ എളിമപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് തങ്ങളുടെ തെറ്റ് ബോധ്യപ്പെട്ട് തിരുത്തി വീണ്ടും വിശുദ്ധ ജീവിതം നയിക്കാൻ തീരുമാനമെടുത്ത് അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്നൊരു പക്ഷേ നീ സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടാവാം, പക്ഷേ അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അനുഗ്രഹം ഇരിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 6-ാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും, നിങ്ങൾ സ്വൈര്യമായി വസിക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും, നിങ്ങളുടെ ദേശത്തു കൂടെ വാൾ കടന്നു പോവുകയില്ല.
പ്രിയപ്പെട്ടവരെ, ഒരു നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തുമാത്രം സമാധാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, സമാധാനം നൽകുന്നത് ഞാനാണ്, സമാധാനം നൽകുന്നത് ഞാനാണ്, നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും, നിങ്ങൾ സ്വൈര്യമായിട്ട് ജീവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിഞ്ഞ ഞാനും നിങ്ങളുമെങ്കിലും ദൈവം പറയുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ വസിക്കുന്ന ദേശത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. അതിനാ ദൈവം എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്ത് ഈ വചനം കേൾപ്പിക്കുന്നത്. ഞാൻ മൂലം, എൻ്റെ അനുസരണം മൂലം, എൻ്റെ സാപത്താചരണം മൂലം അനേകരും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. അത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കാം. സാപത്ത് അശുദ്ധമാക്കുന്നവനെ സമൂഹത്തിൽ നിന്നും പുറന്തള്ളണമെന്നുള്ള ഒരു നിയമം മോശം നൽകി സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം. എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സമൂഹത്തിൽ അത്രമാത്രം ദോഷം ചെയ്യുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. യെശയ്യ പ്രവാചകൻ പറയുന്നു, 56-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക, ഞാൻ രക്ഷ നൽകാൻ പോകുന്നു, എൻ്റെ നീതി വെളിപ്പെടും. എന്നിട്ട് വചനം പറയുകയാണ്, ഇവ പാലിക്കുന്നവൻ, ഇവ മുറുകെ പിടിക്കുന്ന മർത്യൻ സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. ആരാണ് ദൈവം അനുഗ്രഹീതൻ എന്ന് വിളിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പാലിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്ന മർത്യൻ, സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, അവൻ അനുഗ്രഹീതനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ കുറ്റങ്ങളേറ്റു പറയാം. സാപത്തിനെ അശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് അതിൻ്റെ ആ വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം, തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ മനുഷ്യൻ അനുസരിക്കാനുള്ളതാണ്, നിഷേധിക്കാനുള്ളതല്ല, മാറ്റിപ്പറയാനുള്ളതല്ല. മനുഷ്യൻ അനുസരിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന കൽപ്പനകളാണ്. അതനുസരിച്ചാൽ ദൈവാനുഗ്രഹം സ്വന്തമാകും. നല്ല തീരുമാനങ്ങളെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവമക്കളെ, നമ്മൾ ഈ നിമിഷം വരെ കേട്ട വചനം സാപത്ത് വിശുദ്ധമായിട്ട് ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മാത്രം ആരാധിക്കുക. സാപത്ത് വിശുദ്ധിയുള്ള ദിവസമാക്കി കർത്താവ് മാറ്റിവെച്ചിരിക്കുന്നത് അതിനെ വിശുദ്ധമായിട്ട് ആദരിക്കാൻ വേണ്ടിയാണ്. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 13-ാമത്തെ വചനം ഇപ്രകാരം നമ്മൾ കേൾക്കുന്നു, സാപത്തിനെ ചവിട്ടിമതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ സാപത്തിനെ വിശുദ്ധിയുള്ള ദിവസമാക്കി കാണുന്നതിന് പകരം ആ സാപത്തിനെ അവഹേളിക്കുകയും സാപത്ത് ദിവസത്തിൽ വിശുദ്ധമായ കാര്യങ്ങൾക്ക് പകരം മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ഒരു നിമിഷം ഹൃദയം തുറന്ന് മാപ്പ് ചോദിക്കാം. ദിവ്യകാരുണ്യത്തിലെ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഈശോയാണ്. ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് നിങ്ങളുടെ കുറവുകളെ കർത്താവിന് മുമ്പിൽ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ കേട്ട വചനമനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്നും മാറി സ്വന്തം ഇഷ്ടം അനുവർത്തിക്കുന്നതിനായിട്ട് ഈ ദിവസത്തെയൊക്കെ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം കർത്താവിന് മുമ്പിൽ മാപ്പ് ചോദിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് ദൈവാരാധന. ആ ദൈവാരാധനയാണ് മനുഷ്യരായ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ഒരു നിമിഷം കരങ്ങൾ തുറന്നു പിടിച്ച് എല്ലാവരും കർത്താവിനോട് മാപ്പ് ചോദിക്കട്ടെ. ഞായറാഴ്ച വിശുദ്ധമായി ആചരിക്കുവാൻ സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ആ വിശുദ്ധിയോടുകൂടി
പരിഭാവനയോടുകൂടി അതിനെ കാണാൻ പറ്റാത്ത നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനോട് മാപ്പ് ചോദിക്കട്ടെ. ഏതെങ്കിലും ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള അസ്വസ്ഥതകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവരുടെ എല്ലാ കുറവുകളും ഇവരുടെ ബലഹീനതകളും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കർത്താവെ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവെ, ദൈവപ്രമാണങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത കർത്താവെ സാഹചര്യങ്ങൾ മൂലമോ ഏതെങ്കിലും അസ്വസ്ഥതകൾ മൂലമോ മറ്റുള്ളവരുടെ ഏതെങ്കിലും പ്രലോഭനങ്ങൾ മൂലമോ ഒക്കെ വഴുതി പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ ഇവരോട് ക്ഷമിച്ച് ഇവരെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുള്ള ജനതയ്ക്കാണല്ലോ അങ്ങ് അനുഗ്രഹങ്ങൾ നൽകുക. കർത്താവെ, പാപങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിക്കണമേ. സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കേണ്ടത് വലിയൊരു കാര്യമാണെന്ന് തോന്നാത്തവരുണ്ട്. കർത്താവെ, അങ്ങനെയുള്ളവരെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഒരു നിമിഷം ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ നിമിഷം മുതൽ ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഞങ്ങൾ ജീവിച്ചുകൊള്ളാം. ദൈവവചനം അനുസരിക്കുന്ന ഇസ്രായേൽ ജനതയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് അങ്ങെന്ന് ഞങ്ങൾ പഴയ നിയമ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും സാബത്തിനെ വിശുദ്ധമായിട്ട് ആചരിക്കാൻ തന്നെയാണ് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത്. സാബത്തിൽ കർത്താവിന് വേണ്ടി നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത്. നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സാബത്തിൽ വിശുദ്ധമായിട്ട് ആചരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഓരോ ഞായറാഴ്ചയും ഞങ്ങൾ സംബന്ധിക്കുന്ന വിശുദ്ധ ബലിയിൽ ആ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ കുറവാണ് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾക്കൊക്കെ കാരണം. ഈശോയെ അങ്ങ് കടന്നു വരണമേ. അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. കർത്താവെ, വലിയ കൃപയും അനുഗ്രഹങ്ങളും ചൊരിയണമേ. ഈശോയെ, എൻ്റെ വീട്ടിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ. ഓരോ വിശുദ്ധ ബലിയിലൂടെയും കർത്താവെ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ സാബത്ത് വിശുദ്ധമായിട്ട് ആചരിക്കാൻ പറ്റാതെ പോകുന്ന മക്കൾ ജോലി തിരക്ക് മൂലമോ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ മൂലമോ ഒരുപക്ഷെ മനഃപൂർവ്വമോ ഒക്കെ മാറി നിൽക്കുന്ന വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ അങ്ങയുടെ ശക്തി അയക്കണമേ. കർത്താവെ, അവരെ എല്ലാ ബന്ധനങ്ങളും വിടുവിക്കണമേ. സഭയോട് ചേർന്ന് നിൽക്കുവാനും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ തിന്മകളിൽ നിന്നും ഈ മക്കളെ മോചിപ്പിക്കണമേ. കർത്താവെ, സാബത്ത് വിശുദ്ധമായിട്ട് ആചരിച്ച് അങ്ങയെ സ്വീകരിച്ച് പോകുന്ന കുടുംബങ്ങളിലേക്ക് ഈ നിമിഷം തന്നെ വലിയ ചൈതന്യം അനുഗ്രഹം ഒഴുകിയിറങ്ങട്ടെ. അവരുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ, ഈ ഒരു പ്രോഗ്രാമിൽ കണ്ട വിശുദ്ധിയുടെ ആ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവെ ഈ കുടുംബങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഴിയട്ടെ എല്ലാ ബന്ധനങ്ങളും, അഴിയട്ടെ എല്ലാ കെട്ടുകളും, അഴിയട്ടെ ഈ ഭവനത്തിൻ്റെ മേലുള്ള എല്ലാ കെട്ടുകളും, അഴിയട്ടെ ലോകത്തെമ്പാടും അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ ബലികളുടെയും യോഗ്യതയാൽ കർത്താവെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.